ഹായ് ഫ്രണ്ട്സ്, ഇതൊരു MI-യുടെ 49-inch TV. എൻ്റെ മോഡൽ നമ്പർ ഇതാണ്. ഇതിൻ്റെ കംപ്ലൈൻറ്റ് നോ പിക്ചറായിരുന്നു. ബാക്ക് ലൈറ്റ് ഉണ്ട്, പിക്ചറില്ല. അപ്പോൾ ഇത് നമ്മൾ ആദ്യമേ തന്നെ ചെക്ക് ചെയ്ത് പാനലിലോട്ട് വരുന്ന 12 volt നോക്കി. 12 volt സ്ഥലത്ത് 9 volt ഉള്ളായിരുന്നു. അപ്പോൾ ഇവിടെ മദർ ബോർഡിൽ വരുന്ന ഒരു സ്വിച്ച് ചെയ്യുന്നൊരു മോസ്ഫെറ്റ് അത് പോയിരിക്കുമായിരുന്നു. അത് മാറിയിട്ടപ്പം 12 volt വന്ന്. ആ 12 volt വന്നപ്പം ഞാൻ വിചാരിച്ച് ബൂസ്റ്റിംഗ് സപ്ലൈ ഒക്കെ വന്ന് പടം കാണുമെന്ന് വിചാരിച്ചു. പക്ഷേ പടമില്ലായിരുന്നു, ബൂസ്റ്റിംഗ് സപ്ലൈ ഇല്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ആ ബൂസ്റ്റിംഗ് സെക്ഷനിലോട്ടൊക്കെ പോയി അവിടുത്തെ വോൾട്ടേജ് ഒക്കെ നമ്മൾ നോക്കി. നോക്കിയപ്പം 3.3 volt 1.8 volt മാത്രമേ ഉള്ളൂ. VGH ഇല്ല, VGL ഇല്ല, AVDD ഇല്ല. അപ്പോൾ ആ സപ്ലൈ ഒക്കെ നമ്മൾ തപ്പിച്ചെന്നപ്പോഴത്തേക്കും ലെവൽ ഷിഫ്റ്റർ നമുക്ക് കട്ട് ചെയ്യേണ്ട നോക്കേണ്ടി വന്ന്. അപ്പം നമ്മൾ ലെഫ്റ്റ് സൈഡിലെ ലെവൽ ഷിഫ്റ്റർ നമ്മൾ കട്ട് ചെയ്ത് നോക്കി. അപ്പോൾ ഇത് കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ ഇവിടുത്തെ കപ്പാസിറ്റർ മൊത്തം ഒന്ന് ചെക്ക് ചെയ്തായിരുന്നു ചേട്ടാ. ഈ കപ്പാസിറ്റർ കംപ്ലീറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു. അപ്പം കപ്പാസിറ്റർ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്ന് ഓർത്ത് ഈ കപ്പാസിറ്റർ കംപ്ലീറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോൾ അതിനകത്ത് കപ്പാസിറ്റർ ഷോർട്ടിംഗ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ലെവൽ ഷിഫ്റ്റർ ലൈൻ കട്ട് ചെയ്ത് നോക്കി. അപ്പം പടമൊന്നും വന്നില്ല, ബൂസ്റ്റിംഗ് സപ്ലൈ ഇല്ലായിരുന്നു. പിന്നെ അത് നമ്മൾ റീസോൾഡർ ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ റൈറ്റ് സൈഡും കട്ട് ചെയ്ത് നോക്കി. റൈറ്റ് സൈഡ് നമ്മൾ ഞാൻ കട്ട് ചെയ്ത് നോക്കിയത് ഇതാണ്. പാനലിൻ്റെ ലെഫ്റ്റ് സൈഡ്, ഈ പാനലിൻ്റെ ലെഫ്റ്റ് സൈഡ് ഞാൻ ഒന്നുകൂടെ സൂം ചെയ്ത് കാണിച്ചു തരാം. CKV ലൈൻസ് ഇതാ. ഈ CKV 1, ഈ CKV 2, CKV 3, ഈ CKV 4. അത് കണക്ക് CKV B1, CKV B2, CKV B3, CKV B4. ഞാനിത് കട്ട് ചെയ്ത് നോക്കിയായിരുന്നു. ലെഫ്റ്റ് സൈഡിൽ കട്ട് ചെയ്ത് നോക്കാൻ കാരണം ലെഫ്റ്റ് സൈഡിലെ ഷോട്ടിങ്ങാണ് സാധാരണ എനിക്ക് കിട്ടിയിരിക്കുന്നത്. MI-യുടെ 59-inch 49-inch TV പാനലിൽ ഷോട്ടിംഗ് വരുമ്പം എനിക്ക് കിട്ടിയിരിക്കുന്ന കംപ്ലയിൻറ്റ് ഈ ലെഫ്റ്റ് സൈഡ് നമ്മൾ ഈ പറയുന്ന CKV 1, CKV 2, CKV 3, CKV 4, ഇത് B1, B2, B3, B4 ഈ 4 ലൈൻ കട്ട് ചെയ്ത് വരുമ്പം പടം വരും. പടം വന്നു കഴിയുമ്പം പടത്തിന് മൊത്തം ലൈനായിരിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാം, ഇത് നമ്മളിവിടെ ഷോർട്ട് ചെയ്ത് നോക്കും. ഈ കോഫിലോട്ട് പോകുന്ന കണക്ഷൻ നമ്മൾ സാധാരണ ഷോർട്ട് ചെയ്ത് നോക്കും. എന്നിട്ട് അത് റെഡി ആയില്ലെങ്കിൽ നമ്മൾ ഇതിനകത്ത് പറയുന്ന CKV 2 CKV B2 ഷോർട്ട് ചെയ്ത് നോക്കും. എന്നിട്ട് റെഡി ആയില്ലെങ്കിൽ CKV 4 CKV B4 കൂടെ ഷോർട്ട് ചെയ്ത് നോക്കും. അതിപ്പോൾ ഇവിടെ നമ്മൾ ഓക്കെയാണ്. ഇവിടെ നമ്മളിപ്പോൾ റീസോൾഡർ ചെയ്തപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി റൈറ്റ് സൈഡ് നോക്കാം, എന്നിട്ട് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. ഇതാണ് ഇതിൻ്റെ റൈറ്റ് സൈഡ്, പാനലിൻ്റെ റൈറ്റ് സൈഡാണ്. ഇവിടെ കട്ട് ചെയ്തപ്പോഴാണ് പിക്ചർ വന്നത്. ഇതിനകത്ത് നമ്മൾ സാധാരണ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് CKV 1, ഇത് CKV 1, CKV 2, CKV 3, CKV 4, CKV B1, B1, B2, B3, B4 ഈ 8 കട്ട് ചെയ്തപ്പോഴാണ് പിക്ചർ വന്നത്. അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്ത് നോക്കിയായിരുന്നു, കാരണം പിക്ചറിനകത്ത് ലൈൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഇവിടെ ഷോട്ടിംഗ് ഉണ്ടായിരുന്നു. അതായത് ഇത് 4 കട്ട് ചെയ്തപ്പോഴത്തേക്കും പിക്ചർ, അതായത് ബൂസ്റ്റിംഗ് സപ്ലൈ എല്ലാം വന്ന്, പക്ഷേ പിക്ചറിനകത്ത് പിക്ചറിൻ്റെ ഒരു നെഗറ്റീവ് പിക്ചർ കണക്കായിരുന്നു. അപ്പോൾ നമ്മൾ എന്തെടുത്തെന്ന് അറിയാം, നെക്സ്റ്റ് കാണുന്ന ഈ 4 കണക്ഷൻ കണ്ട, 1, 2, 3, 4, ഇത് 4 കണക്ഷൻ എന്ന് പറയുന്നത്, 4 കണക്ഷനകത്ത് ഈ വരുന്നത് STVP ഒരെണ്ണം വരുന്നുണ്ട്, ഈ വരുന്ന STVP, പിന്നെ ഒരെണ്ണം VCOM വരുന്നുണ്ട്. ഇത്രയും കിട്ടിയാൽ പടം വന്ന്. പക്ഷേ എന്ത് സംഭവിച്ചെന്നറിയോ, പിക്ചറിനകത്ത് ലൈൻസ്, അതായത് ഒരു വൈറ്റ് കളറും, വൈറ്റ് കളർ, അതായത് പിക്ചർ ബ്രൈറ്റ് കൂടിയതാണെങ്കിൽ ഇരിക്കുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്കും അത് VCOM വരുന്ന ആ സെക്ഷനിലെ പിന്നെ ആ സെക്ഷൻ ഷോട്ടിംഗ് ഉണ്ടായിരുന്നു. അതായത് VCOM-നകത്ത് വോൾട്ടേജ് കറക്റ്റായിട്ട് വരുന്നില്ല. ഒരു 3 volt 4 volt ഉള്ളായിരുന്നു. 7 volt 8 volt വരേണ്ട സ്ഥലത്ത് 3 volt 4 volt ഉള്ളായിരുന്നു. അപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് കട്ട് ചെയ്യുമ്പം, ഇവിടെ നമ്മൾ കട്ട് ചെയ്യുമ്പം ഇത് ഇത്രയും കട്ട് ചെയ്യുമ്പം ആ സപ്ലൈ വന്ന്. പിന്നെ ഞാനത് ഓരോന്ന് വെച്ച് റീസോൾഡർ ചെയ്ത് കൊടുത്ത്, ഇതൊരെണ്ണം സോൾഡർ ചെയ്ത്, ഇത് സോൾഡർ ചെയ്ത്, ഇത് സോൾഡർ ചെയ്ത്, ഇപ്പോഴത്തെ സോൾഡർ ചെയ്തപ്പോഴത്തേക്കും ആ സപ്ലൈ ഗ്രൗണ്ടായി പോവുക. അപ്പോൾ സാധാരണ നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ സെപ്പറേറ്റ് ബൂസ്റ്റിംഗ് ബോർഡോ അല്ലെങ്കിൽ വേരിയബിൾ പവർ സപ്ലൈ വെച്ച് ഒരു 8 volt നമ്മളോട് ടച്ച് കണക്ഷൻ കൊടുത്ത് നോക്കണം. കണക്ഷൻ കൊടുത്ത് വർക്ക് ചെയ്തിട്ടേക്കണം. കുറച്ച് നേരം വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പം സംഭവം റെഡിയായി. കാരണം ആംബിയറുള്ള സപ്ലൈ കയറി ചെന്നപ്പോഴത്തേക്കും ആ കംപ്ലയിൻറ്റ് മാറി. അത് മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ പഴയ കണക്ക് തന്നെ VCOM എടുത്ത് കണക്ട് ചെയ്തപ്പോഴത്തേക്കും പിക്ചർ കറക്റ്റായിട്ടുണ്ട്. അത് കണക്ക് തന്നെ ഇത് നമ്മളിപ്പോൾ ഇത്രയും കട്ട് ചെയ്ത് വിട്ട്, കഴിഞ്ഞപ്പം എന്തെങ്കിലും ലൈൻസ് വല്ലതും ഉണ്ടെങ്കിൽ, അതായത് പാനലിൽ ലൈൻസ് വല്ലതും ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ കണക്ക്, ഈ പറയുന്ന CKV 1 കയറി പോകണം. CKV 1, CKV 2, CKV 3, CKV 4, B1, B2, B3, B4,
നമ്മളിത് ഫുള്ളായിട്ട് ഷോർട്ട് ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. അതായത് ഈ പറയുന്ന 8 കണക്ഷനും കൂടെ ഷോർട്ട് ചെയ്തിട്ട് നമ്മളിപ്പോൾ ടി വി ഓൺ ചെയ്ത് നോക്കുമ്പം പിക്ചർ നല്ല അടിപൊളി പിക്ചറായിരിക്കാം. അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നിട്ടും പടം കറക്റ്റായില്ലെങ്കിൽ, അതായത് പിക്ചറിൽ ഈ നൂല് നൂല് കണക്കത്തെ കുഞ്ഞ് ലൈൻസ് ഉണ്ടെങ്കിൽ, അതായത് ഈ റൈറ്റ് സൈഡ് കട്ട് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലാണ് ലൈൻ വരുന്നത്, ലെഫ്റ്റ് സൈഡ് കട്ട് ചെയ്യുമ്പം ലെഫ്റ്റ് സൈഡിലായിരിക്കും ആ ലൈൻ വരുന്നത്. ഇതിപ്പോൾ നമ്മൾ റൈറ്റ് സൈഡ് കട്ട് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലാണ് ഈ പറഞ്ഞ കുഞ്ഞു കുഞ്ഞ് ലൈൻ കാണിച്ചത്. അപ്പം നമുക്ക് സാധാരണ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൈൻ കാണിക്കുന്ന ആ സ്ഥലത്തായിരിക്കണം ഈ ഷോർട്ട് ചെയ്യേണ്ടത്. ഇപ്പം നമ്മൾ കട്ട് ചെയ്ത് ആ ഭാഗത്തെ പ്രിൻറ്റ് ഇങ്ങനെ ഷോർട്ട് ചെയ്ത് നോക്കുക. അത് 8 പ്രിൻറ്റും കൂടെ ഷോർട്ട് ചെയ്യണം. 8 പ്രിൻറ്റും കൂടെ ഷോർട്ട് ചെയ്തിട്ടും ഈ ലൈൻസ് മാറിയില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ട 1x1 ഷോർട്ട് ചെയ്യുക. അതായത് സി കെ വി 1 CKV 2 ഷോർട്ട് ചെയ്യണം. CKV 3 4 കൂടെ ഷോർട്ട് ചെയ്യണം. അങ്ങനെ B1 B2 കൂടെ ഷോർട്ട് ചെയ്യണം. B3 B4 കൂടെ ഷോർട്ട് ചെയ്യണം. എന്നിട്ടും റെഡി ആയില്ലെങ്കിൽ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് പരിപാടിയാണ്. ഈ 49-inch TV-യിലും 59-inch TV-യിലും നമ്മൾ പാനൽ കട്ട് ചെയ്യുമ്പം ലൈൻ വന്നു കഴിഞ്ഞാൽ അത് മാറ്റേണ്ട രീതിയാണ് ഈ പറഞ്ഞിരുന്നത്. ഇതിപ്പോൾ രണ്ട് കാര്യം പറഞ്ഞ്, ഒരെണ്ണം ഫുള്ള് ഷോർട്ട് ചെയ്യുക, രണ്ടാമത്തത് ഇടവിട്ടിടവിട്ട് ഷോർട്ട് ചെയ്യുക. ഇത് രണ്ടും ഷോർട്ട് ചെയ്യുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്നിട്ടും ലൈൻ മാറിയില്ലെങ്കിൽ അതൊക്കെ വിഡ്രോ ചെയ്തിട്ട് അതൊക്കെ പഴയ കണക്കാക്കിയിട്ട് ഈ പറയുന്ന CKV 1 CKV 2 കൂടെ ഷോർട്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ചെയ്യേണ്ട CKV B1 B2 കൂടെ ഷോർട്ട് ചെയ്യണം. എന്നിട്ട് ടി വി ഓൺ ചെയ്ത് നോക്കുക. അപ്പോഴും ലൈൻ അപ്പോൾ റെഡി ആവും. എന്നിട്ട് റെഡി ആയില്ലെങ്കിൽ അപ്പോഴും ഓരോരോ സ്റ്റെപ്പായി പറയുന്നത്, എന്നിട്ട് റെഡി ആയില്ലെങ്കിൽ ഇത് പിടിയിപ്പിക്കുക, പഴയ കണക്കാക്കുക. എന്നിട്ട് CKV 3 CKV 4 കൂടെ ഷോർട്ട് ചെയ്യണം. CKV B3 B4 കൂടെ ഷോർട്ട് ചെയ്യണം. അപ്പോൾ എന്നിട്ട് ഓൺ ചെയ്ത് നോക്കുക. അപ്പോൾ എന്നിട്ട് റെഡി ആയില്ലെങ്കിൽ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ CKV B1 കണ്ട, ഈ B1-ൽ നിന്ന് അല്ല CKV 1 കണ്ട, ഈ CKV 1-ൽ നിന്ന് CKV B1 കൂടെ ഷോർട്ട് ചെയ്യണം. അതായത് ഇങ്ങനെ ജമ്പർ അടിക്കേണ്ടി വരും. CKV 1-ൽ നിന്ന് CKV ഇല്ല, ഇത് അവസാനത്തെ ഷോട്ടിങ് പരിപാടി. ഇതും കൂടെ ചെയ്തിട്ട് റെഡിയായില്ലെങ്കിൽ പിന്നെ ആ പാനൽ ആ ലൈൻസ് മാറത്തില്ല. കാരണം അത് ഇൻ്റർനലായിട്ട് നല്ല ഷോട്ടിംഗ് ഉള്ളതുകൊണ്ടായിരിക്കും അവനെ കാണിക്കുന്നത്. ഈ അവസാനത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ CKV 1-ഉം CKV B1-ഉം കൂടെ ഷോട്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് CKV 2, അത് ഓരോന്ന് ചെയ്യണം കേട്ടോ. CKV 1-ഉം CKV B1-ഉം കൂടെ ഷോട്ട് ചെയ്യണം. CKV 2-ഉം CKV B2-ഉം കൂടെ ഷോട്ട് ചെയ്യണം. എന്നിട്ട് ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും ടി വി നമ്മൾ ഓൺ ചെയ്ത് നോക്കണം. ഇപ്പോൾ B2 കൂടെ ഷോട്ട് ചെയ്ത് എന്നിട്ട് ടി വി ഓൺ ചെയ്ത് നോക്കണം. എന്നിട്ട് റെഡി ആയില്ലെങ്കിൽ നെക്സ്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ CKV 3-ഉം CKV B3-ഉം കൂടെ ഷോട്ട് ചെയ്യണം. അങ്ങനെ തന്നെ എന്നിട്ടും കുത്തി നോക്കുക. റെഡി ആയില്ലെങ്കിൽ CKV 4-ഉം CKV B4-ഉം കൂടെ ഷോട്ട് ചെയ്യണം. എന്നിട്ട് റെഡി ആയില്ലെങ്കിൽ നമ്മൾ പഴയ കണക്ക് ചെയ്തില്ലേ, അതായത് 1-ലോട്ടല്ലേ ഈ 4 വരെ ചെയ്തു വന്നത്, അത് നമ്മൾ പഴയ കണക്ക് റിപ്പീറ്റ് ചെയ്യണം. അതായത് ഇപ്പോൾ 1-ൽ നിന്ന് B1-ലോട്ട് കൊടുത്ത്, CKV 2-ൽ നിന്ന് CKV B2-ലോട്ട് കൊടുത്ത്, 3-ൽ നിന്ന് CKV B3-ലോട്ട് കൊടുത്ത്, CKV 4-ൽ നിന്ന് B4-ലോട്ട് കൊടുത്ത്. അപ്പോൾ ഇത്രയും പ്രിൻറ്റ് ഇങ്ങനെ കിടക്കുക. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറകിൽ നിന്ന് ഓരോന്ന് പിടിപ്പിച്ച് നോക്കണം. അതായത് CKV 1-ൽ നിന്ന് CKV B1-ലോട്ടുള്ള ജമ്പർ ജസ്റ്റ് ഒന്ന് പിടിപ്പിക്കുക, എന്നിട്ട് കുത്തി നോക്കണം. എന്നിട്ട് റെഡി ആയില്ലെങ്കിൽ CKV 2-ൽ നിന്ന് CKV B2-ലോട്ടുള്ള ജമ്പർ പിടിപ്പിക്കുക, എന്നിട്ട് കുത്തി നോക്കുക. അങ്ങനെ നമ്മൾ CKV 3-ൽ നിന്നുള്ള ജമ്പറും അങ്ങനെ ഉരുവിട്ട് നോക്കുക, 4-ൽ നിന്നുള്ള നോക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് റെഡി ആയില്ലെങ്കിൽ പിന്നെ ആ പാനലിട്ടൊന്നും ചെയ്യേണ്ട, നമ്മൾ ആ ലൈൻസായിട്ട് തന്നെ കൊടുത്തു വിടുന്നതായിരിക്കും നല്ലത്. ഇത്രയും ഇതിലേതെങ്കിലുമൊക്കെ ചെയ്തുമ്പോൾ റെഡി ആകും, റെഡി ആകാഴികയൊന്നുമില്ല. ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്തപ്പം തന്നെ സംഭവം ഓക്കെ ആയിട്ടുണ്ട്, കട്ട് ചെയ്തപ്പം തന്നെ സംഭവം ഓക്കെ ആയി, ഇത് ഷോർട്ട് ചെയ്യേണ്ട കാര്യം വന്നില്ല. കാരണം ചെറിയൊരു ലൈൻസ് ഉണ്ടായിരുന്നു. അതായത് ഇത് കട്ട് ചെയ്യുമ്പോൾ ഈ പാനലിൻ്റെ കംപ്ലയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിക്ചർ വന്ന് ലൈൻസ് ഇല്ലായിരുന്നു, പിക്ചർ നല്ല വെളുത്ത് പേപ്പറിൻ്റെ വൈറ്റ് നല്ല ബ്രൈറ്റ് ആയിരുന്നു. അതായത് വികോം സപ്ലൈ ജാമായി കിടക്കുന്ന കണക്കുള്ള സംഭവമായിരുന്നു. അതായത് വികോം സപ്ലൈ ഇല്ല, എന്നിട്ട് 4 volt കണ്ടേ ഉള്ളായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ പ്രോബ് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സപ്ലൈ വേരിയേഷൻ ചെയ്യുന്നത്, അതായത് ബ്രൈറ്റിന് കുറഞ്ഞും കൂടി നിൽക്കും. കട്ട് ചെയ്തിട്ട് പിക്ചർ വന്നുകഴിഞ്ഞുള്ള കാര്യമാണ് പറയുന്നത്. ഞാനിത് ചെക്ക് ചെയ്ത് ഇത് റിപ്പയർ ചെയ്ത സമയത്ത് എനിക്ക് വീഡിയോ എടുത്ത് കാണിച്ചു തരണമെന്ന് ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ആൻഡ്രോയിഡ് ടി വി ആയതുകൊണ്ട് നമ്മൾ ടി വിയിൽ ശ്രദ്ധിക്കാതിരുന്ന, അതായത് ഞാൻ ടി വിയിൽ ശ്രദ്ധിക്കാതിരുന്ന് വീഡിയോ എടുത്തും കൂടെ ഇരുന്ന് ജോലി പണി ചെയ്ത് കഴിഞ്ഞാൽ ഈ ടി വി ചിലപ്പോൾ നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ എടുത്ത് പറഞ്ഞിരുന്നു. അപ്പോൾ ഇത് ഈ പറഞ്ഞ കണക്ക് തന്നെ നമ്മൾ ബ്രൈറ്റായിരുന്നു, ബ്രൈറ്റ് മിന്നി മിന്നി നിൽക്കുമായിരുന്നു, പിക്ചറുണ്ട്, അത് ബ്രൈറ്റ് ഇങ്ങനെ കൂടിയും കുറഞ്ഞ് നിൽക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ ഈ വികോം സപ്ലൈ നമ്മൾ സെപ്പറേറ്റ് പുറത്തു നിന്ന് എടുത്ത് 8 volt കണക്ട് ചെയ്ത് കുറച്ച് നേരം വർക്ക് ചെയ്തപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇപ്പം സംഭവം ഓക്കെയാണ്. പിക്ചർ കാണിച്ചത് ഇതിപ്പം കാണുന്നത് CKV റൈറ്റ് സൈഡാണ് കേട്ടോ. ഇത് റൈറ്റ് സൈഡാണ്. ഇത് പാനലിൻ്റെ റൈറ്റ് സൈഡ്, ഇത് കണ്ടോ.
എനിക്കിത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ടി വി അഴിച്ച മുതലുള്ള വീഡിയോ എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഈ വലിയ ടി വിയൊക്കെ നമ്മൾ അഴിക്കാൻ നേരത്തെ നമ്മൾ ടി വിയിൽ ശ്രദ്ധിക്കാതിരുന്ന് പണിത് കഴിഞ്ഞാൽ ഈ ടി വി ചിലപ്പോൾ നശിച്ചു പോകും. അങ്ങനെ ഒരു ടി വി എൻ്റെ കയ്യിൽ പോയിട്ടുണ്ട്. കാരണം നമ്മൾ ക്യാമറയിലും ശ്രദ്ധിക്കണം, വർക്കിലും ശ്രദ്ധിക്കണം. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് തന്നെ ടൂൾസ് വന്ന് ഈ സ്കെയിലർ ബോർഡിൽ വീണ് ഒരു ഐ സി അങ്ങനെ പോയിട്ടുണ്ട്. അത് പിന്നെ കസ്റ്റമറോട്ട് പിന്നെ ഇടിയാവും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇനി ഞാൻ നോക്കാം, ഓരോ ഘട്ടം ചെയ്യുന്നതനുസരിച്ച് ഞാൻ കുറച്ച് കുറച്ച് വീഡിയോ എടുത്ത് മാറ്റാൻ ശ്രമിക്കാം. അപ്പോൾ നമ്മൾ പാനൽ സർവീസ് ചെയ്യുന്ന എല്ലാ ടി വികളും നമ്മൾ എച്ച് ഡി എം എ കുത്തിയേ വർക്ക് ചെയ്തിടാവുള്ളൂ. ജസ്റ്റ് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി എ ബി കുത്തി നമുക്ക് ചെക്ക് ചെയ്തിടാൻ പറ്റും. പക്ഷേ നമ്മളത് വർക്ക് ചെയ്ത് വർക്കിംഗ് കണ്ടീഷനിലാക്കി ഇടണമെങ്കിൽ അയ്യോ ഒരു പണി കിടക്കുന്ന വേണ്ട. ഇതാണ് പറഞ്ഞത്, ക്യാമറയിൽ നോക്കി ഇത് ചെയ്യുമ്പം കിടക്കുന്ന പണി വേണ്ട. ഒരു വയറിൻ്റെ തുമ്പ് കിടക്കുന്ന വേണ്ട. ഏതാണെന്നറിയാം, നമ്മുടെ ഒരു നെറ്റിൻ്റെ അതങ്ങനെ അപ്പോൾ അവിടെ പോയി മുട്ടിയിരുന്നെങ്കിൽ അതിൻ്റെ പവർ സപ്ലൈ പോയി കിട്ടിയാണ്. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് പാനൽ സർവീസ് ചെയ്യുന്ന ടി വികളല്ല നമ്മൾ എച്ച് ഡി എം എ കണക്ട് ചെയ്ത് വർക്ക് ചെയ്തിരണം. അത് ഷുവറായിട്ടുള്ളൊരു സംഭവമാണ്. ആ സംഭവം ഈ പാനൽ സർവീസ് ചെയ്യുന്ന എല്ലാ ടി വികളും നമ്മൾ എച്ച് ഡി എം എ കണക്ട് ചെയ്ത് തന്നെ വർക്ക് ചെയ്തിടുക. കാരണം പാനൽ പെട്ടെന്ന് പാനൽ കംപ്ലൈൻ്റ് ആകുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ സംഭവമായിട്ടുണ്ട്, എം ഐ എന്നൊക്കെ എഴുതി വന്ന് ആൻഡ്രോയിഡ് ടി വി സംഭവങ്ങളൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ നല്ല പിക്ചറാണ്. പിന്നെ ഈ ടി വിക്ക് വേറെ സംഭവമുണ്ട്, നമ്മൾ ഇൻപുട്ട് കണക്ട് ചെയ്യാതിരുന്നു കഴിഞ്ഞാലുണ്ടല്ലോ ഇത് നേരെ ബേണിംഗ് മോഡിലോട്ട് പോകും. ബേണിംഗ് മോഡ് മാറണമെങ്കിൽ റിമോട്ടിൽ കിടന്ന് കുറച്ച് നേരം കളിച്ചാലേ ബേണിംഗ് മോഡ് മാറത്തുള്ളൂ. അത് കണ്ടോ ഫ്രണ്ട്സ്, ഫുള്ള് സെറ്റ് ചെയ്ത് അടച്ചു വെച്ചതാണ്. ഫുള്ള് സെറ്റ് ചെയ്ത് അടച്ചു വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഡ്രൈ കാണിക്കുന്നുണ്ട്, എൽ വി ഡി എസ് ലൂസാണ് കാണിക്കുന്നത്, മൊത്തം ഗ്രെയിൻസും വെട്ടലും ഒക്കെ ആയിട്ട്. ഇനി ഒന്നും കൂടെ അഴിക്കണം. ഒന്നും കൂടെ അഴിച്ച് ടി വി രണ്ടാമത് റീസെറ്റ് ചെയ്തു. ഞാൻ ഈ വീഡിയോയുടെ മുമ്പിൽ ചാനലിൻ്റെ ലോഗോ എടുത്തിട്ടത് യൂട്യൂബിൽ നമുക്ക് സ്ട്രൈക്ക് വീഴും, അതുകൊണ്ടാണ്. മറ്റുള്ളവരുടെ വീഡിയോ പബ്ലിക് ചെയ്യാൻ പാടില്ല, അതുകൊണ്ടാണ്. ഒന്നും വിചാരിക്കില്ലേ, സോറി. ഇപ്പം നല്ല പിക്ചറാണ് ഫ്രണ്ട്സ്, അടിപൊളി പിക്ചറല്ലേ. അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പാനൽ കിട്ടിക്കഴിഞ്ഞാൽ 49 55 പാനൽ കിട്ടിക്കഴിഞ്ഞാൽ വലിയ ടി വിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ, അതായത് ആൻഡ്രോയിഡ് ടി വിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സി കെ വി ലൈൻസ് ലെവൽ ഷിഫ്റ്റർ ലൈൻ കട്ട് ചെയ്ത് നോക്കുക. പിക്ചർ ക്ലാരിറ്റി ആണെങ്കിൽ അങ്ങനെ തന്നെ കൊടുത്തു വിടുക. പിന്നെ നാളെ സമയത്ത് റിപ്പീറ്റ് വരുവാണെങ്കിൽ മാത്രം നമുക്ക് ഈ ഷോർട്ട് റിമൂവ് എന്ന് പറയുന്ന പരിപാടിയിലോട്ട് പോയച്ചാൽ മതി, അതായിരിക്കും നല്ലത്. കാരണം നമ്മൾ ഈ വലിയ പാനലിൽ ഷോർട്ട് റിമൂവ് ചെയ്യുന്നത് കാരണം ഒരു പാനൽ നമുക്ക് കീറി അതിനകത്ത സർക്യൂട്ട് കാണാതെ ഇത് നമുക്ക് ഷോർട്ട് റിമൂവ് ചെയ്യാൻ പറ്റത്തില്ല. ഈ എം ഐയുടെ ടി വിയൊക്കെ നമുക്ക് ഷോർട്ട് റിമൂവ് ചെയ്താൽ പറ്റുമായിരിക്കും, കാരണം ഈ പാനലൊന്ന് കീറി നോക്കാൻ ഒരെണ്ണം കിട്ടണം. കീറി അതിൻ്റെ സർക്യൂട്ട് എന്താണ് എങ്ങനെയാണെന്നൊക്കെ നമുക്കൊന്ന് അറിയണം, എന്നാലും നമുക്ക് ഷോർട്ട് റിമൂവ് ചെയ്യുന്ന മെത്തേഡിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. പതുക്കെ നമുക്ക് നമ്മുടെ ചാനലിൽ ആ വീഡിയോ ഒക്കെ നമുക്ക് ഇടാം. കാരണം ഒരു പാനൽ നമുക്ക് കീറി അതിനകം കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഷോർട്ട് റിമൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പം ഞാനിത് കട്ട് ചെയ്ത് വിട്ടിരിക്കുക, കട്ട് ചെയ്യുക, സി കെ വി ലൈൻസ് കട്ട് ചെയ്തിട്ട് പടവാക്കിയിരിക്കുക. പിന്നെ വി കോം സപ്ലൈ കുറച്ച് പ്രശ്നമുണ്ടായിരുന്നു, ഈ ബ്ലാക്ക് കളർ കാണുന്ന മേളിലും താഴെയൊക്കെ ബ്ലാക്ക് കണ്ട, ആ സാധനത്തൊക്കെ പക്ക വൈറ്റ് ആയിരുന്നു. ഇപ്പോൾ സപ്ലൈ കയറി ആ ഷോർട്ടിങ്ങും കൂടെ മാറിയിട്ടുണ്ട്. ഞാൻ വേരിയബിൾ പവർ സപ്ലൈ വഴി വോൾട്ടേജ് കണക്ട് ചെയ്തിട്ടപ്പോഴേ അതും കൂടെ കണക്ട് ചെയ്തപ്പോഴത്തേക്കും ആ ഷോട്ടിങ് സപ്ലൈ കയറിയിട്ട് ഹൈ വോൾട്ട് കയറിയപ്പോൾ ആ സപ്ലൈ ഷോട്ടിങ് മാറിയിട്ടുണ്ട്.